ഇന്ത്യയിൽ കളിക്കാനുള്ള അർജന്റൈൻ ഫുട്ബോൾ ടീമിന്റെ വാഗ്ദാനം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിരസിച്ചതാണ് ഇപ്പോൾ നാട്ടിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. ഖത്തർ ലോകകപ്പിൽ ഇന്ത്യയിൽ നിന്നുള്ള ആരാധകർ നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് അർജന്റൈൻ ഫുട്ബോൾ ഫെഡറേഷൻ മത്സരം വാഗ്ദാനം ചെയ്തത്. ഇന്ത്യയ്ക്കൊപ്പം ബംഗ്ലാദേശിനും ഈ വാഗ്ദാനമുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയും ബംഗ്ലാദേശും ഈ ഓഫർ സ്വീകരിച്ചില്ല. ഇന്ത്യയിൽ കളിക്കാൻ 40 കോടി രൂപയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിഫലമായി ചോദിച്ചത്. ഇത്രയും തുക നൽകാനില്ലാത്തതിനാലാണ് ഓഫർ നിരസിച്ചതെന്ന് AFF ജനറൽ സെക്രട്ടറി ഷാജി പ്രഭാകരൻ വ്യക്തമാക്കിയിരുന്നു. ലോകചാമ്പ്യന്മാരായ അർജന്റീനയുടെ കളി നേരിൽ കാണാനുള്ള ആരാധകരുടെ അവസരം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പാഴാക്കിയെന്നും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് മെസ്സിയുടെ വരവ് സഹായകരമാകുമായിരുന്നു എന്നുമൊക്കെയാണ് ഉയരുന്ന വിമർശനം. എന്നാൽ ഈ വിമർശനത്തിൽ കഴമ്പുണ്ടോ? ഇല്ലെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. മെസ്സിയും അർജന്റീനയും ഇന്ത്യയിൽ കളിക്കുന്നത് ആരാധകർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്, ഇക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മെസ്സി അടക്കമുള്ള ലോകചാമ്പ്യന്മാർ ഇന്ത്യയിൽ കളിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇന്ത്യൻ ഫുട്ബോളിനുണ്ടാവില്ല എന്നതാണ് വാസ്തവം. മെസ്സിയും അർജന്റീനയും ഇതിനു മുൻപ് ഇന്ത്യയിൽ കളിച്ചിട്ടുണ്ട്. മെസ്സിയുടെ അർജന്റീന കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനസ്വേലയാണ് നേരിട്ടത്. കൃത്യമായി പറഞ്ഞാൽ 2011 സെപ്റ്റംബർ 2 ഒറ്റ ഗോളിന് അർജന്റീന ജയിച്ചു. സെർജിയോ റൊമേറോ, നിക്കോളോ സുറ്റമെന്റി, മാർക്കസ് അറോഹോ, പാബ്ലോ സബ്ലേറ്റ, മാർട്ടിൻ ഡുമിഷലിസ്, ഹവീർ മഷ്രാനോ, റിക്കി അൽവാരസ്, ലൂച്ചോ ഗോൺസാലസ്, ഏഞ്ചൽ ഡിമരിയ, ലയണൽ മെസ്സി, ഗോൺസാലോ ഹിഗ്വയ്ൻ എന്നിവരാണ് അർജന്റീനയുടെ ആദ്യ ലെവലിലിറങ്ങിയത്. ഹവിയർ ബസ്റ്റോറെ, ഹോസെ സോസ, സെർജിയോ അഗ്യൂറോ, ഫെഡറിക്കോ ഫെർണാണ്ടസ് എന്നിവർ പകരക്കാരായും ഇറങ്ങി. കൊൽക്കത്തയെ മാത്രമല്ല ഇന്ത്യയെ തന്നെ അളക്കിമറിച്ച മത്സരം കാണാൻ 75,000 ഫുട്ബോൾ പ്രേമികളാണ് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെത്തിയത്. മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്ന് നിക്കോളാസ് സ്റ്റുറ്റമെന്റിയായിരുന്നു നിർണായക ഗോൾ നേടിയത്. മെസ്സിയും കൂട്ടരും പോയതോടെ ആരവം മടങ്ങിയെന്നല്ലാതെ ഇന്ത്യൻ ഫുട്ബോളിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അനങ്ങാതിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ 12 കൊല്ലത്തിനു ശേഷം മലമറിക്കുമെന്ന് വാദിക്കുന്നത് തന്നെ ബാലിശം. ലോക ചാമ്പ്യന്മാർക്ക് 40 കോടി രൂപ മാച്ച് ഫീസായി നൽകുന്നതിനു പകരം ഈ തുക ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വികസനത്തിന് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഉചിതം. കഴിഞ്ഞ ദിവസം UEFA പ്രസിഡന്റ് അലക്സാണ്ടർ സെഫറിൻ സൗദി ക്ലബ്ബുകൾ വമ്പൻ താരങ്ങൾക്കായി കോടികൾ ഒടുക്കുന്നതിനെക്കുറിച്ച് യുക്തിഭദ്രമായി സംസാരിച്ചിരുന്നു. ഈ വാക്കുകൾ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളും പിന്തുടരേണ്ടത്. കരിയറിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന താരങ്ങൾക്ക് അർഹിച്ചതിൽ കൂടുതൽ പണം നൽകിയതുകൊണ്ട് സൗദി ഫുട്ബോൾ മെച്ചപ്പെടില്ലെന്നും ഈ പണം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനും അക്കാഡമികൾക്കും മികച്ച പരിശീലകരെ എത്തിക്കുന്നതിനുമാണ് ചെലവഴിക്കേണ്ടതെന്നുമായിരുന്നു സഫറിൻ പറഞ്ഞത്. മെസ്സിയെയും സംഘത്തെയും കോടികൾ മുടക്കിക്കൊണ്ടുവരുന്നതിനേക്കാൾ നല്ല അക്കാഡമികളും യുവതാരങ്ങളെയും വളർത്തിയെടുക്കുന്നത് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണം ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.